ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. ഇന്ന് ചായക്കൊപ്പം കഴിക്കാൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. മെയിനായിട്ട് ഒരു ചേരുവ മാത്രമേ ഉള്ളൂ, പിന്നെ ചിലവും കുറവാണ്. അവധിക്കാലമായതുകൊണ്ട് കുട്ടികൾക്ക് വൈകുന്നേരം ചായക്കൊപ്പം കൊടുക്കാൻ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 2 കഷ്ണം മധുരക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. കുറച്ച് വണ്ണമുള്ള ടൈപ്പാണ് വേണ്ടത്. അതിൻ്റെ പുറന്തൊലിയൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കണം, ചെത്തിക്കളയേണ്ട ആവശ്യമില്ല. ഇത് കുറച്ച് കനത്തിൽ സ്ലൈസ് ചെയ്തെടുക്കണം. ചിപ്സ് ഉണ്ടാക്കുന്ന പോലെയല്ല, ഇത് കുറച്ച് കട്ടിയിൽ നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. തൊലി കളയണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ കളയാട്ടോ, പക്ഷേ തൊലി കളയാതെ എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് നന്നായിട്ടിത് പാനിൽ നിരത്തി വെച്ച് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആ മധുരക്കിഴങ്ങെല്ലാം കുറച്ച് കനത്തിൽ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ മധുരക്കിഴങ്ങ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇതുപോലെ ലൈറ്റ് യെല്ലോ കളറിലാണ്. ഇത് ഓറഞ്ച് കളറിലേക്ക് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഏതാണെന്ന് വെച്ചാൽ അത് എടുക്കുക. ഇനി ഈ സ്ലൈസ് ചെയ്ത മധുരക്കിഴങ്ങെല്ലാം ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനു വേണ്ടിയുള്ള മസാല തയ്യാറാക്കാം. ഒരു പാത്രത്തിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് കുറച്ച് ലൂസായി കലക്കിയെടുക്കാം. ഇപ്പം ഞാനത് നല്ല ലൂസാക്കി കലക്കിയെടുത്തിട്ടുണ്ട്. നല്ല ലൂസായിട്ട് വേണം ഈ മസാല അരപ്പ്. ആദ്യമേ പൊതിഞ്ഞ് പിടിക്കേണ്ട ആവശ്യമില്ല. നമ്മളൊന്ന് ലൈറ്റായിട്ടൊന്ന് മുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അധികം അരപ്പിൻ്റെ ആവശ്യമില്ല. ഇനി സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന മധുരക്കിഴങ്ങ് കഷ്ണങ്ങൾ നമുക്ക് ഈ മസാലയിലൊന്ന് മുക്കിയെടുക്കാം. പതിയെ ഒന്ന് മുക്കിയാൽ മാത്രം മതി, കൂടുതൽ അരപ്പിൻ്റെ ആവശ്യമില്ല. മുളക് പൊടിയൊക്കെ കൂടുതൽ പറ്റിയിരുന്നാൽ നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോൾ മുളക് പൊടി കരിഞ്ഞു പോവും, അങ്ങനെ വരാൻ പാടില്ല. ഒന്ന് ലൈറ്റായിട്ട് കുറച്ച് ഉപ്പും ഇതിൻ്റെ ടേസ്റ്റുമൊക്കെ ഒന്ന് വന്നാൽ മാത്രം മതി. ഇപ്പം ഞാനതെല്ലാം മസാല പുരട്ടി എടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് കൂടുതലുള്ള മസാല ഇതുപോലെ കൊട്ടി മാറ്റിയിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട്. ഞാനിവിടെ ഒരു ദോശത്തവ ചൂടാക്കിയിട്ടിരിക്കുകയാണ്. ഇതൊന്ന് ഓയിൽ തടവിയെടുക്കാം. അല്പം ഓയിൽ ചേർത്തിട്ട് ഒന്ന് തടവിയെടുക്കാം. മധുരക്കിഴങ്ങ് കഷ്ണങ്ങൾ ഈ പാനിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അല്പം എണ്ണ ഒന്ന് തടവി കൊടുക്കുന്നത്. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത കിഴങ്ങ് കഷ്ണങ്ങൾ നിരത്തി വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ എപ്പോഴും കുക്ക് ചെയ്യാനായിട്ട്. ഏറ്റവും ലോ ഫ്ലെയിമിലാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇപ്പം ഞാൻ ഈ പാനിൽ കൊള്ളുന്നതെല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ട്രിപ്പിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മളിത് ചെയ്യാൻ പോകുന്നത് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ 1-5 മിനിറ്റ് ഫ്രൈ ചെയ്യാം. നല്ലതുപോലെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് മൂടി വെച്ച് ഫ്രൈ ചെയ്യുന്നത്. കട്ടിയിൽ അരിഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇത് വേകാൻ കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇത് വെന്ത് കിട്ടും. 5 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിടാം. എല്ലാം താഴെ ഭാഗം നല്ലതുപോലെ മുരിഞ്ഞിട്ടുണ്ട്, കരിഞ്ഞു പോകാൻ പാടില്ല. ഇതുപോലെ ലൈറ്റ് കളറിലിരിക്കണം. ഇപ്പോൾ ഒരു സൈഡ് നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ സൈഡ് ഫ്രൈ ആകാനായിട്ട് മൂടി വെച്ച് 5 മിനിറ്റ് തന്നെ ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യാം. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്യാനിട്ട സ്വീറ്റ് പൊട്ടാറ്റോ സ്നാക്ക് എല്ലാം റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ചൂടോടെ കഴിക്കാൻ വളരെ നല്ലൊരു സ്നാക്കാണ് കേട്ടോ ഇത്. വളരെ കുറച്ച് ചേരുവേ ഉള്ളൂ ഇത് തയ്യാറാക്കാനായിട്ട്. വളരെ എളുപ്പമാണ്. നമ്മൾ സ്വീറ്റ് പൊട്ടാറ്റോ കഷ്ണങ്ങളൊന്ന് മുറിച്ചെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാം. ബാക്കി വന്ന കഷ്ണങ്ങളും നമുക്കൊന്ന് നിരത്തി വെച്ച് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ 5 മിനിറ്റ് 2 സൈഡും ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ പൊട്ടാറ്റോ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് 2 സൈഡും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ആ 2 ചെറിയ കഷ്ണം പൊട്ടാറ്റോ കൊണ്ട് പ്ലേറ്റ് നിറയെ സ്നാക്കാണ് കിട്ടിയിരിക്കുന്നത്. ചായയുടെ കൂടെ കഴിക്കാൻ വളരെ നല്ല ടേസ്റ്റാണ് ഈ സ്നാക്ക്.
കുട്ടികൾക്ക് അവധിക്കാലം ആയതുകൊണ്ട് ഇതുപോലുള്ള ചിപ്സൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ വളരെ നല്ലതാണ്, വളരെ ഹെൽത്തിയുമാണ്, ചിലവും വളരെ കുറവാണ്. കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഫ്രൈ ചെയ്ത് കൊടുത്താൽ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് കുറയ്ക്കാനായിട്ട് നമ്മൾ പാക്കറ്റിൽ വരുന്നത് വാങ്ങിച്ച് കൊടുക്കുന്നതിലും വളരെ നല്ലതാണ്. ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ അമ്മമാർക്ക് വളരെ എളുപ്പവുമാണ്. ഇതുപോലത്തെ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ചായക്കൊപ്പം കഴിക്കാൻ വളരെ നല്ലതാണ്. നമ്മളിതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾക്ക് പതിയെ ഒന്ന് കൈകൊണ്ട് ഒടിച്ചാൽ ഒടിഞ്ഞു കിട്ടും, അത്രയ്ക്ക് സോഫ്റ്റാണ്, യമ്മി ആയിട്ടാണ് ഇരിക്കുന്നത്. ഡയബറ്റീസുകാർക്കും ഇങ്ങനെ ഉണ്ടാക്കിയാൽ കഴിക്കാൻ വളരെ നല്ല ഒരു സ്നാക്കാണിത്. എണ്ണ ഒട്ടും ചേർന്നിട്ടില്ല. പിന്നെ അതുപോലെ ഈ മധുരക്കിഴങ്ങ് അവർക്ക് വളരെ നല്ലതാണ്. ഷുഗർ ലെവൽ കൂടാതെ റിസ്ക് ഇല്ലാതെ കഴിക്കാൻ പറ്റിയ ഒരു കിഴങ്ങാണ് മധുരക്കിഴങ്ങ്. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ സ്നാക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.